അങ്ങനെ പെട്ടെന്ന് ജയിച്ചു എന്ന് കരുതി ആഘോഷിക്കണ്ട മിസസ് വർമ്മ. കാരണം ശരിയായിട്ടുള്ള കളി ഇനിയും തുടങ്ങിയിട്ട് കൂടിയില്ല. അനന്യ നോക്ക്, മണി 11 ആയി, അവരിനിയും വന്നില്ലല്ലോ. അത് അച്ഛമ്മേ, ഞാൻ വളരെ കാര്യമായിട്ട് ഇൻവൈറ്റ് ചെയ്തതാ, വരുന്നുണ്ടാവും. ഓ, അവിടെ പ്രസ്സുകാർ അവരെ പ്രതീക്ഷിച്ചിരിക്കുക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താന്ന്. അനന്യ, നീരജ് എപ്പോഴാ വരിക? ഞാൻ എത്ര പ്രാവശ്യം ടച്ചപ്പ് ചെയ്തെന്ന് അറിയോ? നോക്ക്, എന്റെ മുടി വീണ്ടും നാശമായി. ആ വള മോഷണം പോയ സംഭവവുമായി അനന്യക്ക് എന്തോ ബന്ധമുണ്ട്. കാരണം വളയുണ്ടായിരുന്നിടത്തെല്ലാം അനന്യ ഉണ്ടായിരുന്നു. മിസ് പെക്യൂരിയർ, മിസ്റ്റീരിയസ് ആയി നീ എല്ലായിടത്തും പ്രത്യക്ഷപ്പെടും. അതറിയണമെങ്കിൽ ഹോളി പാർട്ടിക്ക് പോയേ പറ്റൂ. പക്ഷെ അതിനു മുമ്പ് വലിയൊരു പ്രശ്നമുണ്ട്. അത് നിന്റെ ചെറുപ്പം മുതലേ കാണുന്നതാ. അങ്ങനെ കാണിക്കണ്ട. വേണ്ട 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 വേണ്ട, നമ്മൾ ഹോളി പാർട്ടിക്ക് തീർച്ചയായും പോകുന്നില്ല, അത്രേ ഉള്ളൂ. ദേ നോക്ക്, നീ എന്നെ ഇങ്ങനെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യണ്ട. എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞില്ലേ? എന്നെ നീ ബ്ലാക്ക്മെയിൽ ചെയ്യണ്ട, ഞാൻ വരാൻ പോകുന്നില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഇല്ല അമ്മേ, അവര് വരുന്നുണ്ടോന്നുള്ള കാര്യം ഒന്ന് ഫോൺ ചെയ്ത് അന്വേഷിക്കേ. അത് വേണ്ട ചമ്മ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം, അവരെത്താറായിട്ടുണ്ടാവും. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാന്നാ ഞാനും വിചാരിക്കുന്നേ. ഇല്ലെങ്കിൽ ശാലിനി, നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. ശരി അമ്മേ. ഈ പെങ്കൊച്ചു വെറുതെ പത്രക്കാരെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ടെൻഷന്റെ ആവശ്യമില്ലായിരുന്നു. നിനക്ക് പത്രക്കാരെ വിളിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? നീ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരുന്ന എന്റെ പകുതി ടെൻഷൻ അതോടെ ഒഴിവായി കിട്ടും. മിസസ് വർമ്മ, നിങ്ങൾ ടെൻഷൻ അടിക്കാനുള്ള സമയം ഇതുവരെ ആയിട്ടില്ല. മേനോൻ കുടുംബം വരാതിരിക്കുമ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ ടെൻഷൻ ആരംഭിക്കുക. നീ അവിടെ എന്താ ചെയ്യുന്നേ? മധുരം നുള്ളി തരൂ ഇന്നരുമപ്പൂ തേടുകാരി ആരി മാനസമൈനെ വരൂ. മധുരം നുള്ളി തരൂ എന്നരുമപ്പൂവ. ഒന്ന് നിർത്ത്, നിങ്ങളും അവന്റെ കൂടെ പാടുകയാണോ? ടില്ലു മോനെ, ടില്ലു മോനെ, നീ എന്തിനാ കുട്ടികളെ പോലെ ഇങ്ങനെ ശാഠ്യം പിടിക്കുന്നേ? നീ ഒരു സൂപ്പർ പോലീസ് അല്ലേ? അമ്മേ, പോലീസുകാർക്ക് എന്താ ഹൃദയമില്ല അമ്മേ? നമ്മുടെ മകൻ വളരെ ഡിപ്രസ്ഡ് ആണെന്നാ തോന്നേ. അതാ ഈ സാഡ് സോങ്ങൊക്കെ പാടുന്നത്. എനിക്കെന്തോ പന്തികേട് തോന്നുന്നുണ്ട് കേട്ടോ. എന്ത് പന്തികേട് ഉണ്ടെന്നാ പറയുന്നേ? ആ പെണ്ണിന് വേണ്ടി ഇവന് ഇതെല്ലാം ചെയ്യൂ. ടില്ലു മോനെ, ടില്ലു, നീ ഒട്ടും വിഷമിക്കണ്ട. നോക്കിക്കോ, ഞാൻ നിനക്ക് വേണ്ടി പെൺകുട്ടികളുടെ ഒരു ലൈൻ തന്നെ ഉണ്ടാക്കും. വീടിന്റെ മുമ്പിലും പിറകിലും വാതിലൊന്ന് തുറക്കിട്ടില്ലു. അമ്മേ, ഹൃദയത്തിന്റെ വാതിൽ പണ്ട് തന്നെ അടഞ്ഞതാ. പക്ഷെ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം അമ്മയ്ക്ക് വേണ്ടി ഈ ടില്ലു ഹൃദയത്തിന്റെ വാതിൽ തുറന്നു, എന്റെ മനസ്സിന്റെ ജനാല തുറന്നു. പക്ഷെ ഈ പ്രാവശ്യം ശരിക്കും വാതിൽ അടഞ്ഞു. ഇനി വീണ്ടും തുറക്കാൻ പറ്റില്ല, തുറക്കാൻ പറ്റില്ല. ടില്ലു, ടില്ലു, ശ്വേതേ, കണ്ടോ, കണ്ടോ, എന്റെ ടില്ലുവിന്റെ ഹൃദയത്തിന്റെ വാതിൽ ശരിക്കും അടഞ്ഞു പോയോ? ഇതെല്ലാം അവര് കാരണം സംഭവിച്ചത്. അനന്യ, ആ പത്രക്കാരി ഇപ്പോ ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി. ഭക്ഷണം കൊടുത്തൊന്നും അവരുടെ വാ അടപ്പിക്കാൻ പറ്റില്ല കേട്ടോ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അമ്മേ, കാര്യങ്ങളൊക്കെ വീണ്ടും കുഴപ്പത്തിലായോ? മിണ്ടായിരിക്കും. നോക്ക്,
ഈ പെണ്ണ് ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കാൻ മറ്റൊരു പ്രശ്നം ഉണ്ടാക്കി. ആ ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാം. അമ്മേ ഞാൻ പത്രക്കാരോട് സംസാരിച്ചിട്ട് വരാം. വേണ്ട ആന്റി, നിൽക്കൂ. പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കിയതല്ലേ, അപ്പൊ ഞാൻ തന്നെ മാപ്പ് ചോദിക്കാം. മാപ്പ് ചോദിക്കുന്നതിൽ എനിക്കൊരു മടിയുമില്ല. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ശ്രേയ, നീ നീരജിനെ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. ഓക്കെ. എത്ര ഡിസേർവിംഗ് ആണ് അനന്യ. നടക്ക്, വരന്റെ വീട്ടുകാരെ സ്വീകരിക്കേണ്ടതാണ്. പിന്നെ ഓർമ്മയുണ്ടല്ലോ, ശ്വേതയോട് മാപ്പ് പറയണം. ഇതെങ്ങനെ സംഭവിക്കും? നീരജിനും ഫാമിലിക്കും ഇവിടെ എങ്ങനെ വരാൻ കഴിയും? ഞങ്ങളുടെ പ്ലാൻ എങ്ങനെ പരാജയപ്പെട്ടെ? വരൂ 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 വരൂ. നമസ്കാരം. നമസ്തേ. ഞങ്ങൾ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരും വന്നപ്പോ ഈ ഫംഗ്ഷന് പുതിയൊരു ഉണർവുണ്ടായതുപോലെ. ആ നന്നായി വരും, നന്നായി വരും. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. രാജു ചേച്ചി, ഭക്ഷണത്തിന്റെ നല്ല മണം വരുന്നുണ്ടല്ലോ. വരൂ. നടക്കൂ നടക്കൂ. അനന്യ, ഇന്ന് നിന്റെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ വിളിച്ചിട്ടുണ്ട്. വരൂ. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, ഒന്നും വേണ്ട. ഐ ഫൈൻ, താങ്ക് യു. മോനി നീരജ്. ആന്റി. ഇന്നലെ നീ ശ്രേയയുടെ കൂടെ വന്നില്ലേ? തന്റെ തന്റെ പേരെന്താ? ഹലോ, മറന്നോയോ? ഞാൻ അലി, ചംകോ കഫേ. എങ്ങനെ കണ്ടുപിടിച്ചേ പറ്റൂ അലി, ഇവൾ ആരാന്ന്? ഹാപ്പി ഹോളി നീരജ്. ഹാപ്പി ഹോളി ശ്രേയ.
അല്ല, നിന്റെ ആ ഫ്രണ്ട് അനന്യ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആക്ച്വലി നമ്മൾ അവിടെ ഒരു താങ്ക്സ് പറയണം. ഡോണ്ട് യു തിങ്ക് സോ? യു ആർ റൈറ്റ്. ഇവിടെ എവിടെയെങ്കിലും കാണും. ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി അങ്കിൾ, ഹാപ്പി ഹോളി മോനെ, ഹാപ്പി ഹോളി. അയ്യോ സോറി, നിങ്ങളുടെ രണ്ടുപേരുടെയും റൊമാൻറ്റിക് മൊമെന്റിനിടയിൽ സ്വർഗത്തിലെ കട്ടുറുമ്പായി ഞാൻ വന്നിരിക്കുകയാണ്, പൊന്നിരിക്കുന്നത് പൂച്ചയെ പോലെ. അല്ല പ്ലീസ് പറയേണ്ട കാര്യമുണ്ട്. എവരിതിങ് ഈസ് ഫൈൻ ഇൻ ലവ് ആൻഡ് ഹോളി എന്നല്ലേ. യെസ്, നമുക്കിന്ന് എൻജോയ് ചെയ്യാന്നേ. നീരജ് വാ, നമുക്ക് ഒരുമിച്ച് സെൽഫി എടുക്കാം. നിങ്ങൾ എടുത്തോ, ഞാനിപ്പോ വരാം. അങ്കിൾ ഇങ്ങോട്ട് നോക്ക്, നമുക്ക് എടുക്കാം. ശ്വേതേ ചേച്ചി, ഇവിടെ രാവിലെ മുതൽ പറയായിരുന്നു അന്നത്തെ കാര്യത്തിൽ ഒരുപാട് സങ്കടമുണ്ടെന്ന്. ചെല്ലി ചെന്ന് സോറി പറ, എന്നിട്ട് മൂത്തവരുടെ അനുഗ്രഹം വാങ്ങിക്കും. എപ്പോഴേ പറയ, ആന്റിയോട് സംസാരിച്ച് എല്ലാ പ്രശ്നവും സോൾവ് ചെയ്യണോന്ന് അല്ലേ. മീ ഹിയർ സ്റ്റാൻഡിംഗ്. സോറി പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാലോ, അല്ലാതെന്താ. ശാലിനി, എന്താ അമ്മേ? എല്ലാ വർഷവും മെന്റൽ ഹോസ്പിറ്റലിലേക്ക് സ്വീറ്റ്സ് കൊടുത്തയക്കാറില്ലേ? അവിടെ ഫോൺ ചെയ്ത് ചോദിക്ക് സ്വീറ്റ്സ് എത്തിയിട്ടുണ്ടോന്ന്. ഇനി അഥവാ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ നിഷയെ അങ്ങോട്ട് അയക്കാം. സ്വീറ്റ്സും കൊടുത്ത് എന്താ? ആൻഡി, ഐ'm സോറി. എന്താ? അല്ല സോറി, ഓ സോറി മാത്രമേ ഉള്ളോ? രാവിലെ നീ ഒരു വലിയ സെന്റൻസ് പോലെ പറഞ്ഞിരുന്നില്ല, അത് പറയേ. ചെയ്തു പോയതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സോറി. അയ്യോ, ഇത് കേട്ട് ഞാൻ അലിഞ്ഞു പോവുകയാ. സോറി പറഞ്ഞല്ലോ. എത്ര സന്തോഷമായി നോക്ക്, ഇനി കാല് തൊട്ട് തൂടെ. ഇനി ഞാൻ കൂടുതൽ അലിഞ്ഞു പോകും, യു നോ. ഹാപ്പി ഹോളി മോളെ, ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ഹാപ്പി ഹോളി. ഇപ്പോഴാ എന്റെ ഹൃദയം ഒന്ന് തണുത്തത്. നിങ്ങളുടെ ഹൃദയം തണുക്കും, അതിനുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെ രക്ഷപ്പെടും ഇവിടുന്ന്? നീരജിന്റെ അമ്മയുമായി എന്താ സംസാരിച്ചോ നമ്മളോട് ചോദിക്കണം. എല്ലാ പ്ലാനും പൊളിയുകയാണല്ലോ. എന്ത് ചെയ്യും? എങ്ങനെ എങ്ങനെ രക്ഷപ്പെടും ഇവിടുന്ന്? ഞാൻ ഇനി ഒറ്റയ്ക്കൊന്നും സംസാരിക്കുന്ന അസുഖമുണ്ടോ? എപ്പോഴും ഷോക്കിംഗ് എൻട്രി തന്ന് പേടിപ്പിക്കാനുള്ള അസുഖമുണ്ട് നിങ്ങൾക്ക്. പിന്നെ നിങ്ങളെ എപ്പോഴും കുറച്ച് ഡിസ്റ്റൻസ് നിൽക്കണം, മനസ്സിലായോ? അല്ലെങ്കിലും ഞാൻ എന്തിനാ നിങ്ങളെ പേടിക്കുന്നത്? അപരിചിതരുമായിട്ട് ഹോളി ആഘോഷിക്കാറില്ല. അപരിചിതരുടെ വീട്ടിൽ ഒറ്റയ്ക്ക് കേറിച്ചല്ല, പക്ഷെ ഹോളി ആഘോഷിക്കാൻ പാടില്ലല്ലേ. വളരെ സ്ട്രേഞ്ച് ആണ് നീ. അത് ഞാൻ ശ്രേയക്ക് വേണ്ടിയല്ലേ അവിടെ വന്നത്. ഐ തിങ്ക് യു ആർ റൈറ്റ്. ഹോളി എപ്പോഴും സ്വന്തം ആളുകളുടെ കൂടെ ആഘോഷിക്കാറുള്ളൂ. നീ ശ്രേയയുടെ ഫ്രണ്ടും അല്ല, ഈ കുടുംബത്തിലെ അംഗവും അല്ല. ശരിക്കും ആരാ നീ? നീ എന്തിനാ ഇവിടെ വന്നത്?
എന്താ നിന്റെ ഉദ്ദേശം? അതിന്റെ ഉത്തരം നീ പറഞ്ഞേ മതിയാകും. അനന്യ നമ്പ്യ. തരത്തിലുള്ള തെറ്റും സംഭവിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും ഈ ബന്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. മനസ്സിലായോ? ശരി മാം. ആ വന്നല്ലോ. വരൂ വരൂ ശ്വേത, വരൂ പ്രകാശ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. നമസ്തേ. നമസ്കാരം ചേച്ചി. ഇരിക്കൂ. ഇത് തുടങ്ങാല്ലേ? നല്ല ചൂട് ബജ്ജിയാണല്ലോ. കൊള്ളാം ശ്വേത. ആ ചേച്ചി. നമ്മുടെ നീരജിനെ ശ്രേയം കാണാൻ എന്ത് ഭംഗിയുണ്ടല്ലേ. അല്ലെങ്കിൽ ആരുടെ മോൻ? എന്റെ. അയ്യോ, നിങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ ശ്വേത. നിഷേ, ശ്വേത ആന്റിക്ക് നല്ല തണുത്ത ബദാം മിൽക്ക് കൊടുക്കൂ. ശരിയമ്മേ. മോളി സ്റ്റോപ്പ്, സോറി ഇന്റർഫിയറിംഗ്. അല്ല, ഇനി തണുത്ത പാലിന്റെ കൂടെ നല്ല ചൂടുള്ള പക്കാവട കൂടി ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ ആയാലേ. അതും നിഷയുടെ കൈകൊണ്ട്. അതെ അതെ, അതിനെന്താ നിഷ. ശരി, ഒരു 5 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. ശ്വേത, നിങ്ങൾക്കൊരു പണി തന്നില്ലെങ്കിൽ എന്റെ പേര് നിഷേന്നല്ല, നോക്കിക്കൂ. അമ്മ, നീരജ് കുടുംബത്തോടെ ഹോളിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ സംഭവിക്കാനോ എനിക്കറിയില്ല അമ്മ. നീരജിന് എന്താ എന്നെ ഇത്ര സംശയമൊന്നും? നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം അമ്മ. അതെ മോള്, നമ്മൾ എന്നെ ശ്രദ്ധിച്ചാൽ മതിയോ? ഞാൻ പറയുന്നത് സൂക്ഷിക്കണം മോള്.
ഹലോ, ആ അമ്മ നീരജ് കുടുംബത്തോടെ ഹോളിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. അഗ്നി, പക്ഷെ അതെങ്ങനെ സംഭവിക്കാനോ? എനിക്കറിയില്ല അമ്മ. നീരജിന് എന്താ എന്നെ ഇത്ര സംശയം? നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം അമ്മ. അതെ മോള്, നമ്മൾ എന്നെ ശ്രദ്ധിച്ചാൽ മതിയാവും. അഗ്നി, ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേക്ക. നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ. ശരി അമ്മ. സൂക്ഷിക്കണേ മോള്. ശരി അമ്മ, ഞാൻ വരാം. നിന്നെക്കുറിച്ചുള്ള രഹസ്യം അറിയുന്നതുവരെ ഞാൻ നിന്റെ പുറകെ തന്നെ ഉണ്ടായിരിക്കും. എത്ര തന്നെ പുറകെ നടന്നാലും ഞാൻ അത്ര പെട്ടെന്നൊന്നും പിടിതരില്ല.